ഞാൻ ജയിലിൽ നിന്ന് വരില്ല എന്ന് വിചാരിച്ച നിങ്ങള് വന്നത് നിങ്ങളെ അന്വേഷിച്ച് നടക്കുക. ധീരാനെ പറഞ്ഞു നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന്. നിങ്ങൾ രണ്ട് വന്നോളം തിരുണോലോ വരില്ല, വേറെ ആരും തിരുമയാലും. ഇവിടെ എന്താ കക്കാൻ വന്നതാ? അല്ല, ഇവിടെ ഒരു കല്യാണത്തിന് ബിരിയാണി വെക്കാൻ വന്നതാ നമ്മുടെ ഒരു കൂട്ടുകാരന്റെ. അബുദിയെ, ഈ എന്തിനാ വന്നേ? ഞാനും എന്റെ കയ്യാളായിട്ട്. എപ്പളാ മലപ്പുറത്തേക്ക്? ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ട്. സുഖമായിട്ടൊന്ന് ഉറങ്ങണം. ജയിലി മുട്ട അടിച്ചിട്ട് അതിനെന്താ കുളിച്ചു തുടങ്ങിക്കോളി, അപ്പോ അതിന് പൂവൻ കൊയിനൊക്കെ മേടിപ്പിക്കാം. മൊയ്തിരിക്ക വെള്ളം ചൂടാക്കട്ടെ. അതെന്താ അങ്ങനെ ചോദിച്ചെടുക്കണ്? എനിക്കറിയില്ല വെള്ളം ചൂടാക്കുന്ന. പാപ്പട്ടിയെ, ഈ ബാഗ് അങ്ങാടി ചെന്ന് കോഴിനെ മേടിച്ചോണ്ട് വാ. കുളി കഴിഞ്ഞാൽ ഉടൻ തന്നെ മൊയ്തിനിക്കക്ക് വിശന്ന് തുടങ്ങില്ലേ മൊയ്തിനിക്ക? അതൊക്കെ എനിക്കറിയാം, ഞാനായിക്കൊണ്ട്. നീ പോയി വെള്ളം ചൂടാക്ക്. നിങ്ങൾ കോഴിനെ മേടിച്ചോണ്ട് വാ. നീ പോയി വെള്ളം ചൂടാക്കി. കോഴിനെ മേടിച്ചോണ്ട് വാ. അല്ല വെള്ളം ചൂടാക്കാൻ. ഞാൻ പോയി വെള്ളം ചൂടാക്കാം. പിന്നല്ലാതെ ഇതാ വെള്ളം ഇങ്ങനെ തിളപ്പിച്ചിടാക്കട്ടോ, മൂപ്പർക്ക് പാകത്തിനുള്ള ചൂട് മതി. ഒരു മിനിറ്റ് മതി നിങ്ങളുടെ കഥ അയക്കാൻ, ഞാൻ പോയി പറഞ്ഞു കൊടുക്കട്ടെ. മൊയ്തീനിക്കയുടെ പേരിൽ നിങ്ങൾ ഇവിടെ കിടന്ന് ബലസാണെന്ന്. ഇയും കുടുങ്ങും, ഈ ഒച്ചപ്പെടും അജീത്. അല്ല ഇതുവരെ തീ പിടിപ്പിച്ചില്ലേ? ഒരു കാര്യം ചെയ്, ഇത് ഞാനായിക്കോളാം, ഈ അങ്ങാടി പോയി രണ്ട് പൂവൻ കോയിനെ മേടിച്ച് വേണ്ട. വേണ്ട, നിങ്ങൾ പോയി മേടിച്ചോണ്ട് വന്നാ മതി. മലപ്പുറം മൊയ്തീൻ അങ്ങാടി പോയി കോയിനെ മേടിക്കേ? മഞ്ചേരി മജീദ് മേടിക്കേ. ഒന്ന് പൊയ്ക്കോ മജീദ്. നിങ്ങൾ അങ്ങനെ ഇപ്പൊ കിടന്ന ആളാവണ്ട. ായല്ലോ പഠിച്ചോനെ ഇന്റെ മജീദ്, ഇങ്ങനെ ദയല്ലാത്തവനായാലോ. ആ തിരിച്ചായി കോഴി എവിടെ എന്ന് വെച്ചാൽ എന്ത് ചെയ്യും? ഞാൻ കയറി ഏറ്റും പോയി ബാപ്പട്ടി. മോനക്ക് ആ ശരീരമേ ഉള്ളൂ കണ്ടാമൃഗത്തിന്റെ ഇടക്ക്, ബുദ്ധിയില്ലല്ലോ. അത് പിന്നെ എന്നെ പോലെ എല്ലാവർക്കും ബുദ്ധി ഉണ്ടായെന്ന് വരുമോ ബാപ്പുട്ടിയെ? അന്റെ ബുദ്ധിയും ഓന്റെ ശരീരവും എനിക്ക് കിട്ടുകയാണെങ്കിൽ എന്റെ അള്ളാ. കൂടുതൽ ബാജമൊന്നും വേണ്ട. നാട്ടുകാരെ അറിയണതിന് മുമ്പ് ഓനെ ബാഗ് ഇവിടുന്ന് കൈച്ചിലാക്കാൻ നോക്ക്. ഈ ധൈര്യമായിട്ട് ഇന്ന് തന്നെ ഓനെ മലപ്പുറത്തേക്ക് പാർസലാക്കാം. ഒന്നുമില്ല. അത് ഇവിടെ ഒരു വിലീസ് ഉണ്ട്, മൂരി ഹൈഡ്രോസ്. ഓൻ നമ്മുടെ മേക്കിട്ട് കയറി. അപ്പൊ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ഉറുമി എടുത്തോണ്ട് പോന്ന്. നമ്മൾ പറഞ്ഞു നോക്കി, നമ്മൾ മലപ്പുറം മൊയ്തീനെ തിരുമാരാണ്. പിന്നെ ഉറുമി ആട്ടി മരത്തി നോക്കി, കേറ്റില്ല. ആ ഹിമാർ ചോദിക്കാണ്, ആരാ ഈ പന്നി മൊയ്തീൻ? ഓൻ ഹൈഡ്രോസിനെ കണ്ടിട്ടുണ്ടോ? അതിന്റെ മൊയ്തീൻ ഉറുമി കുടിക്കാൻ അറിയോ? ഓനെ കണ്ട നിങ്ങള് വിറയ്ക്കൂല്ലേ? ആ എന്തൊക്കെയാണ് ചോദിക്കണേ? ഞാനെന്താ ചെയ്തേ? ഒന്നാര മൊയ്തീനിക്ക നിങ്ങൾ ഇതിൽ ഇടപെടണ്ട. നിങ്ങൾ ധൈര്യമായിട്ട് മലപ്പുറത്ത് പൊക്കോളി. പൂരിന്റെ കാര്യം ഞമ്മളേച്ച്. വേണ്ട, ഓന്റെ കഥ കഴിച്ചിട്ട് മലപ്പുറത്തേക്കുള്ളു. മൊയ്തീനിക്ക നിങ്ങൾ അതിനൊന്നും നിൽക്കണ്ട. ഓൻ എന്തിനും മരിക്കാത്തവനാ. മലപ്പുറം മൊയ്തീൻ ആരാണെന്ന് ഞമ്മളോന് കാണിച്ചു കൊടുക്ക. എനിക്ക് ഉറുമി പിടിക്കാൻ അറിയുന്നു. നടക്കാമ്പുരാനെ, പിന്നെ എന്തെല്ലാം സംഭവിക്കാൻ ആര് കണ്ട്? നിങ്ങൾ വിഷമിക്കാണ്ടിരിക്കും, വീണത് നമുക്ക് ബിദ്യാക്കാം. അല്ല, നിങ്ങളുടെ ബിദ്യ കൊണ്ട് ഓൻ ബിയാൻ പോണെന്ന്. എവിടാ ഷെയ്ത്താൻ? എവിടാ കൂലി? ഓനാ ചന്തപ്പനെ കാണുന്നു. ഉച്ചരണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി വാടാ. മലപ്പുറം മൊഴിയുടെ വെല്ലുവിളിച്ചെങ്കിലും മൂലി എഴുതരുത്. ചൊല്ലണ്ടി പുറത്തിറങ്ങി വാടാ. മലപ്പുറം മൊയ്തീൻ നീ അറിയില്ല അല്ലേ? എന്താണ്ടാ കുഞ്ഞാനെ? ഹേയ്!
മൊയ്തീം വന്നില്ലായിരുന്നെങ്കിൽ. എങ്ങനെ പറഞ്ഞേക്കണം, അല്ലെങ്കിൽ നമ്മളെ കല്ലി വെച്ചിട്ടാവും. നീ ഈ അസീസിനോട് പറഞ്ഞിട്ട് ഒരു കാർ ഏർപ്പാട് ചെയ്യാൻ പറയും. ചെല്ലി ഇവിടുത്തെ ക്രമസമാധാനം ചെയ്യാൻ പറ്റില്ല. ഞാൻ സമ്മതിക്കുന്നു. എന്ത് പണിയായി കാണിച്ചു പഞ്ചായത്തോട്? ഇതാ പൂളിക്കടക്ക്. ശരിക്കും തോറ്റു തുടങ്ങിയത് ഒരു പുല്ലല്ല, എന്ത് പൂഴിക്കടകൻ കണ്ണിൽ വന്നില്ല പൂഴിക്കടകൻ. എന്താ പറയണേ? എന്ത് കുണ്ടൻ ചെയ്തെന്നായി പറയണേ? ഏതാ എന്റെ അടിമാലി ഇല്ലെങ്കിൽ ഇന്ന് ചന്തല്ല വേണേ. എന്റെ അടിമാലി ഈ വാജ വന്നത് മൊയ്തീനിക്കല്ലായിരുന്നെങ്കിൽ നമ്മളെ രണ്ടൊരു ഇടികൊണ്ട്. ശരീരം സൂക്ഷിച്ചോണം. ശിഷ്യന്മാരെ കൂട്ടത്തിൽ ഇത്ര കുറിച്ചുള്ള വേറില്ല. കണ്ണൂർക്കാരനാ, ചെറുപ്പത്തു കൂടെ എന്റെ കൂടെ. ഇന്റെ എല്ലാ അനുഗ്രഹവും തകഞ്ഞു വിറ്റവനാണോ? അങ്ങനെ നിങ്ങൾ ഓനെ പുകയത്തൊന്നും വേണ്ട. ഓനും ഇന്നൊരു ചുവട് തെറ്റിച്ചിരിക്കണം. അപ്പൊ ഈ അത് കണ്ടുപിടിച്ചല്ലേ വായ? ശിഷ്യന്മാരാരും മോശക്കാരല്ല. ഓനാ മൂരി ഹൈഡ്രോസിന് ഇടത് വശത്ത് നിന്ന് അടിച്ചപ്പോ അമർന്ന പോകാനും പകരം പൊങ്ങി അമരുകയല്ലേ ചെയ്തത്.
യാദവിന് നിന്നെ കഴിക്കാൻ ഒരു നായിന്റെ പോലും ഇല്ല.